ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ആസ്വാദന കുറിപ്പുമായിട്ടാണ്. 4ാം ക്ലാസ്സിലെ മലയാളത്തിലെ ഞാവൽക്കാട് എന്ന പാഠഭാഗത്തിലെ ഒരു പ്രവർത്തനമുണ്ട്. ഒരു കവിത കൊടുത്ത് അതിൻ്റെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കലാണ്. എത്ര കിളിയുടെ പാട്ടറിയാം എന്ന കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പി മധുസൂദനൻ നായരുടേത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ആസ്വാദന കുറിപ്പ് എഴുതുക എന്ന്. ആദ്യമായി ഒരു ആസ്വാദന കുറിപ്പിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്ന് നോക്കാം. കവി പരിചയം, ആശയം, ഇഷ്ടഭാഗം, ശബ്ദഭംഗി, താളഭംഗി, നിങ്ങളുടെ അഭിപ്രായം. പി മധുസൂദനൻ്റെ എത്ര കിളിയുടെ പാട്ടറിയാം എന്ന കവിതയിലെ വരികളാണിത്. പ്രകൃതിയിലെ മനോഹാരിതകളെക്കുറിച്ച് നമുക്ക് എന്തെല്ലാം അറിയാമെന്ന് അന്വേഷിക്കുകയാണ് ഇവിടെ. കിളികളുടെ പാട്ട്, പുഴയുടെ സംഗീതം, പഴത്തിൻ്റെ രുചി, മരത്തിൻ്റെ തണൽ, പൂവിൻ്റെ മണം, ഇവയൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് കവി നമ്മളോട് ചോദിക്കുന്നു. എത്രയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞാലും അവസാനം നോക്കിയാൽ ഇനിയും അറിയാൻ ഒരുപാട് കാര്യം ബാക്കിയുണ്ടാവുമെന്ന് നാം തിരിച്ചറിയുന്നു. അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നതിൻ്റെ ഭംഗിയും ചോദ്യരൂപങ്ങളും കവിതയെ കൂടുതൽ മനോഹരമാക്കുന്നു. ഓരോ വരിയിലും ഒരുപാട് അർത്ഥങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നു. ഇതിലെ എല്ലാ വരികളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ്. ഈ കവിത വായനക്കാരെ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഈ പ്രവർത്തനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.